ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്നൊരു ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള ഒരു മൂവിയാണ് നോക്കാൻ പോകുന്നത് ഒരു അഡ്വഞ്ചർ ആൻഡ് അതുപോലെ തന്നെയാണ് ഒരു ക്രൈം പിന്നെ അതൊരു കോമഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു മൂന്ന് കാര്യവും ഇൻക്ലൂഡ് ചെയ്ത് വേറൊരു ലെവലൊരു ഇമ്പാക്റ്റ് തന്നിട്ടുള്ള ഒരു സിനിമ ഇത് പക്ഷേ ഒരു ഓൾഡ് മൂവിയാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന കാരണം ഇതൊരു പ്യൂർ ആയിട്ടുള്ള ഒരു ഗോൾഡ് മൂവിയാണെന്നുള്ളൊരു കാര്യം പറയാം അഞ്ച് പാർട്ടുണ്ട് ഈ ഒരു സിനിമ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ടാക്സി എന്നാണ് പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ടാക്സി ഒരു കാർ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയുടെ സ്റ്റോറി കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കണ്ടന്റ് ആണെന്നൊരു കാര്യം പറയാം ക്ലൈമാക്സിലെ എൻഡിങ് പോലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എൻഡിങ് ആണ് ആ എൻഡിങ്ങിൽ പോലും നമുക്കൊരു കോമഡി തന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൂവിയുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽഡ് ആ ഒരു പ്ലോട്ടിലേക്ക് പോകുക നമ്മൾ ഈ ഒരു സിനിമയിൽ ലീഡിംഗ് റോൾ വരുന്ന രണ്ട് പേരാണ് അവർ രണ്ട് പേര് ആരൊക്കെയാ എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹീറോയാണ് ഹീറോയ്ക്ക് ഒരു ജോലിയുണ്ട് പിസ ഷോപ്പിലൊക്കെ ഈ ഒരു പിസ്സ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ലൈഫിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ടാക്സി മേടിക്കണം ആ ഒരു ടാക്സിയിൽ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം ഒരു കമ്പനിക്ക് കീഴിൽ അല്ലെങ്കിൽ ഒരു പിസ കമ്പനിക്ക് കീഴിൽ മാത്രമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല സ്വന്തമായിട്ട് എൻ്റെ ഡ്രീമെന്ന് പറഞ്ഞ ഒരു ടാക്സി മേടിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹീറോയുടെ ഡ്രീം ഓപ്പോസിറ്റ് ഒരു പോലീസുകാരനെ കാണിക്കുന്നുണ്ട് ഒരു ഇൻസ്പെക്ടറിനെ പുള്ളിക്കാൻ്റെ ഡ്രീം എന്താ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ നല്ല രീതിയിലൊരു പ്രശസ്തനാവണം ആ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നല്ല രീതിയിൽ രീതിയിലൊരു പേരെടുക്കണം അതിൻ്റെ തന്നെ ആ ഒരു ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെൻറ്റിൽ എസ് പിന്നു പറയുന്ന ഒരു പർട്ടിക്കുലർ എസ് പി പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ വുമൺ വുമണുണ്ട് അവളൊന്ന് ആക്കി മാറ്റണം അവളടുത്തവനെ അവനെ നിന്ന് ഐ ലവ് യു എന്ന് പറയിപ്പിക്കണം ആ ഒരു ചിന്തയൊക്കെ ഉള്ളൊരു ഇൻസ്പെക്ടർ ഇവിടെ രണ്ടുപേരാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറിൽ വരുന്നത് സോ ഇവർ രണ്ട് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ മീറ്റ് ആവുന്നുണ്ട് മീറ്റ് ആവുന്നത് എങ്ങനെയാണ് നമ്മൾ മീറ്റ് മീറ്റായതിനു ശേഷം ഒരു ജർമ്മൻ ഗ്യാങ്സ് ഉണ്ട് ഈ ഒരു ജർമ്മൻ ഗ്യാങ് ആയിട്ടുള്ള ഒരു നാല് പേര് നാല് പേര് അടങ്ങുന്ന ഒരു ടീംസ് എന്നൊക്കെ നമുക്ക് പറയാം അവർ ഈ ഒരു നാട്ടിൽ നിന്ന് ജർമ്മൻ നാട്ടിൽ നിന്നും ഇവരുടെ നാട്ടിലേക്ക് വന്ന് കൊള്ളകളൊക്കെ നടത്തുന്നുണ്ട് ബാങ്ക് കൊള്ളയടിച്ച് പൈസ ഇഷ്ടം പോലെ ഓട്ടിക്കുന്നുണ്ട് സോ അവരെ പിടിക്കാനായിട്ട് ഈ ഒരു പോലീസുകാർ ഇറങ്ങുന്ന സമയത്ത് അവർ ഈ ഒരു പോലീസുകാരെ പിടിച്ചോ പിടിച്ചുവല്ലെന്നും അവരെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഹീറോയാണ് സോ അതെങ്ങനെ അവരെ പിടിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് പിസ്സ ഷോപ്പിൽ നിന്നും ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പൈസയൊക്കെ ഒരു കാർ മേടിക്കുന്നുണ്ട് ആ കാർ മേടിച്ച് ടാക്സി കാർ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇൻസ്പെക്ടറിനെ കാണിക്കുന്ന ഇൻസ്പെക്ടറിന്റെ അമ്മയെ നമ്മുടെ ഹീറോ ആണ് വീട്ടിലൊക്കെ കൊണ്ടു നാക്കുന്നത് അപ്പം തന്നെ ഈ ഒരു മകനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു ഇൻസ്പെക്ടറിന്റെ അമ്മ നമ്മുടെ ഹീറോയുടെ അടുത്ത് പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഹീറോ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഹീറോയുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഒരു ടൈമിൽ അതായത് ഹെവി സ്പീഡിന് പോകാൻ പറ്റും നമ്മുടെ ഇതെ ടൈമൊക്കെ നോക്കാനായിട്ട് അത് വണ്ടി സ്പീഡ് എത്രയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു സാധനം ഇങ്ങനെ വണ്ടിയുടെ റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുമല്ലോ പോലെ അടിച്ചു തർപ്പിച്ചിട്ടാണ് നമ്മുടെ ഹീറോയുടെ വണ്ടി പോകുന്നത് പേരെന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഏതാണെന്നുള്ള ആ ഒരു വണ്ടിയുടെ നമ്പർ എന്താണെന്നുള്ളൊരു കാര്യം പോലും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ്റെ നമ്മുടെ ഹീറോ ഇൻസ്പെക്ടറിൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാൻ എൻ്റെ മകൻ ഒരു സ്ഥലം വരെ പോകണമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് മകനെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ടാക്സിയിൽ നമ്മുടെ ഹീറോവരാണ് ആ ഒരു ഇൻസെക്ടറിനൊരു പ്രശ്നമുണ്ട് എട്ട് തവണ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നോക്കിയിട്ട് എട്ട് ടൗണിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്ത രീതിയിൽ വളരെ വലിയ രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു കോമഡി അണക്കത്ത രീതിയിലാണ് ആ ഒരു എന്ന് കാണിച്ചിട്ടുള്ളത് അങ്ങനെ ആ ഒരു ഇൻസ്പെക്ടർ വണ്ടി തന്നതും ഹീറോ സ്പീഡിനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതും അവസാനം ഇത് ഇൻസ്പെക്ടർ ആണെന്നുള്ളൊരു കാര്യം അവസാനമാണ് അറിയുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഹീറോയെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ തിരുത്തിയിട്ട് പറയുന്നുണ്ട് നീ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗാങ്സ്റ്റർ ആയിട്ടുള്ള ജർമ്മൻ ഗാങ്സ്റ്റേഴ്സിനെ പിടിക്കാൻ നീ ഹെൽപ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് കേസ് ഫയൽ ചെയ്ത് നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിന്റെ നിന്റെ ജീവിതം തകർക്കുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയും അതിനുശേഷം ഹീറോസ് അറിയട്ടെ ഓക്കെ എന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ജീവിതം തകർക്കും കേസ് ഫയൽ ചെയ്യും ഞാൻ സ്പീഡിന് പോയിട്ട് ഒരു കയറിൽ കാരണം അത് പോലീസ് ഓഫീസറിനെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ട് ഇത്രമാത്രം സ്പീഡിന് പോയി ഫുൾ ട്രാഫിക് റൂൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവൻ ബ്രോക്കൻ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അതൊക്കെ കണ്ട് ഭയന്ന് നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ജർമ്മൻ ഗാങ്സ്റ്റേഴ്സിനെ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫൈനലി ആ ഒരു ജർമ്മൻ ഗാങ്സ്റ്റേഴ്സിനെ പിടിച്ചോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യങ്ങൾ ടോട്ടലായിട്ട് കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി വലിയ രീതിയിൽ കൺഫ്യൂഷൻസ് ആക്കേണ്ട ഒരു സ്റ്റോറി ഒന്നുമല്ല പക്ഷേ ഭയങ്കരമായിട്ട് ഒരു അഡ്വഞ്ചർ ലെവലിൽ ഒരു കോമഡി ലെവലിൽ ത്രില് അടിപ്പിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു മൂവിയുടെ ആ ഒരു നെഗറ്റീവിലും പോസിറ്റീവിലേക്കും പോകുക എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ ഒരു മൂവി തുടങ്ങി അവസാനിക്കുന്നവർക്ക് നമുക്ക് ബോർഡടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമ അത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് അതിൽ ഡോട്ട് നോ വെച്ച് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ സ്ക്രീൻപ്ലേ എന്ന് പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയാണ് ഓരോ സീൻസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി ണ്ട് ആ ഒരു ഫാസ്റ്റ്നെസ് ഞാൻ പറഞ്ഞില്ല ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഒരു സിനിമയുടെ സിനിമാറ്റോഗ്രഫി ഒരു നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഇറങ്ങിയ ഒരു ഫ്രഞ്ച് മൂവിയാണെന്നത് എന്നുള്ളതിൽ ഉപരി ഈ ഒരു സിനിമ തരുന്ന ഒരു എന്താണെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാപ്ചർ ആ ഒരു സീൻസൊക്കെ തന്നെ റേസ് നടക്കുമ്പഴും ആരെ കള്ളന്മാരെ പിടിക്കാൻ പോകുമ്പോഴും ഫൈനൽ ആയിട്ടൊരു ടൈമിൽ നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് കള്ളമാരെ ഒരു ചേസിങ് ഉണ്ട് അത് നല്ല രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചേസിങ് ആണ് അതുമൊരു കാർ റേസ് ആണ് ആണകത്തൊരു ചേയ്സിങ് ആ ഒരു ചേയ്സിംഗിൽ ഹീറോടെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു വണ്ടികളെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ടൈ ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ആ ഒരു സീൻസ് നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഒരു റിയാലിറ്റി ഫീലിൽ കൊണ്ടുവരാനായിട്ട് സിനിമാറ്റോഗ്രഫി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കാര്യമായിട്ടുള്ള ക്യാമറ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന നല്ലൊരു ഇമ്പാക്റ്റ് തന്നെ തന്നിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ വർക്ക് വരുക എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ പെർഫോമൻസ് ഇതിനകത്ത് അഫിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് ഒരുപാട് ലീഡിങ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറയാം ബട്ട് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ലീഡിങ് ക്യാരക്ടേഴ്സ് നമ്മുടെ ഹീറോയും രണ്ട് ഹീറോ ഡബിൾ ഹീറോ എന്നുള്ളൊരു കാര്യം പറയാം അവർ രണ്ടുപേരുമാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ ആ ജീവനിൽ തന്നെയാണ് ഈ ഒരു സിനിമ നിലനിന്ന് പോകുന്നത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെ ചെറിയൊരു ബോറിങ് ആയിട്ട് ചെറിയ അതായത് നമ്മുടെ സീൻസൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിയാലിറ്റി ഫീൽ അല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്യുന്നുണ്ട് അത് മാത്രം ഒന്ന് അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വരായിരുന്നു ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സെവനാണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ് നിങ്ങൾ ഇതിനുമ്പോൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കാരണം ിൽ ലീവ്യ കാണാത്തൊരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സിനിമ കാണുന്നതോടെ എന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം ഒരുപാട് ടൈമുണ്ട് ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ കോമഡി മൂവി അത് നിങ്ങളെ എൻജോയ് ചെയ്യുന്ന ഒരു മൂവി നിങ്ങൾക്ക് കാണുന്നു ഈ ഒരു സമയമൊരുത്തവണ കണ്ടിരിക്കാം ഗോ ആൻഡ് ഔട്ട് ഗൈസ് ഈ ഒരു വീഡിയോ കാണുന്നത് ദയവേദിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടായത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അതേപോലെ തന്നെ മറുത്ത മൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബനസീൻ സാനിംഗ് ഓഫി ലവ് യുൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റിസോഡ് ഗൈസ് ലവ്യു ആൾ ടാ ടേക്ക് കെയർ